അസ്മാൽ ഹുസ്നയിലെ എട്ടാമത്തെ ഇസ്മാണ് അസീസ് എന്നുള്ളത്. യ അസീസ് വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ്. സാധാരണ ദിക്ർ പോലെയല്ല, അതിൽ വലിയ ഒരു മഹത്വം മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. യ അസീസു യ അള്ളാഹ് എന്ന് ചൊല്ലുകയാണ് നാം ചെയ്യേണ്ടത്. ഇത് ചൊല്ലേണ്ടത് 40 പ്രാവശ്യമാണ്. 40 പ്രാവശ്യം വീതം 40 ദിവസങ്ങളിലായി ഒരു മനുഷ്യൻ ഇത് ചൊല്ലുകയാണെങ്കിൽ സൃഷ്ടികളിൽ നിന്ന് ഒരാളെയും അവന് ആശ്രയിക്കേണ്ട ഒരാവശ്യമുണ്ടാവുകയില്ല. ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കുന്നതും അവന് വലിയ ഉന്നതി ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നതുമാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചത് കാണാം. തീർന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യന് വലിയൊരു ശത്രു ഉണ്ടെന്ന് വിചാരിക്കുക. ഇവൻ്റെ എല്ലാ വിഷയങ്ങളും തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശത്രു, എല്ലാ നിലക്കും അവനെ വല്ലാതെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശത്രു, ആ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എതിരെ നിന്നിട്ട് ഇവനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശത്രു അവനുണ്ടെങ്കിൽ, ആ ശത്രുവിനെ ഉന്മൂലനം ചെയ്യാനുള്ളൊരു കഴിവ് കൂടി ഈ അസീസ് എന്ന ഇസ്മിനുണ്ട്. മഹാനായ ഇമാം സുഹ്റവർദി റളിയല്ലാഹു തആല പറഞ്ഞത് കാണാം. ദിവസം 1000 തവണ യ അസീസു യ അല്ലാ എന്ന് തുടർച്ചയായി 7 ദിവസം ചൊല്ലിയിട്ട് അവൻ ദുആ ചെയ്താൽ മതി. അങ്ങനെ ദുആ ചെയ്താൽ അവൻ്റെ ശത്രു നശിക്കുന്നതാണ്, അള്ളാഹു തആല അവൻ്റെ ശത്രുവിനെ നശിപ്പിക്കുന്നതാണ്. ഇവനെതിരെ എന്ത് കുതന്ത്രങ്ങൾ കാണിച്ചാലും അതൊന്നും ഇവനെ എഷാതെ അതൊക്കെ തിരിച്ചടിക്കുന്ന രൂപത്തിലേക്ക് അള്ളാഹു തആല മാറ്റിക്കളയുന്നതാണ്. അപ്പോൾ ഉന്നതി ജീവിതത്തിലുണ്ടാവാനും വലിയ ഐശ്വര്യമുണ്ടാവാനും ഒരാളെയും ആശ്രയിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാനും കഴിവുള്ള ഏറ്റവും മഹത്തായ ഒരു ഇസ്മാണ് അസീസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുക, യ അസീസ് യ അല്ലാ എന്ന് പൂർണ്ണമായി ചൊല്ലാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ദിക്ർ ചൊല്ലുന്നവരെ നമ്മെയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ.